അടിപൊളി അടിപൊളിയാണ്, നല്ല കണക്റ്റഡ് ആയിട്ടുള്ള പടം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സാധനമാണ്. നമുക്ക് ക്യൂട്ട് മൂവി, നമ്മൾ എല്ലാവിധ ഇമോഷനുള്ള ഒരു സിനിമ. എന്താണ് സ്നേഹം, എല്ലാ മനുഷ്യരുടെ ഇടയിലുള്ള എല്ലാം മൃഗങ്ങളിൽ കൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ, അതുപോലെ ആ മൃഗങ്ങൾ സംസാരിക്കുന്നത് അത്രയും നന്നായിട്ട് ആ എഫക്ട്സൊക്കെ ചെയ്തത്, ഹാറ്റ്സ് ഓഫ് ഡയറക്ടർ എല്ലാവരും. ഞാൻ ഈ പിള്ളേരെ കൊണ്ടുവന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞ സത്യം പറഞ്ഞത്, പക്ഷെ നമ്മൾ എൻജോയ് ചെയ്ത് പോലും. ഹോണസ്റ്റ്ലി പറയാണ്, അടിപൊളി പടം, എല്ലാവരും പോയി കണ്ടു, ധൈര്യമായിട്ട് കണ്ടു. നല്ല സിനിമ, പിന്നെ എന്താ പറയുക, ടെക്നിക്കലി വളരെ പെർഫെക്ഷൻ, അതുപോലെ ആക്ടിങ് അതുപോലെ നന്നായിട്ടുണ്ട്. നമുക്ക് ഫീൽ ചെയ്യില്ല ഒരിക്കലും ഇതൊരു എന്താ പറയുക, ഒരു ആനിമൽസിൻ്റെ മൂവിയാണെന്ന് ഫീൽ ചെയ്യില്ല. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എന്തായാലും ഡയറക്ഷൻ സൂപ്പറാണ്. അജു വർഗീസ്, റോഷൻ, അതുപോലെ തന്നെ രഞ്ജിനി ഹരിദാസ്, അതുപോലെ ഒരുപാട് ആളുകൾ ശബ്ദം കൊടുത്തിരിക്കുകയാണ്. കുട്ടികൾ കണ്ടില്ലേ, വളരെ ഹാപ്പിയാണ് കുട്ടികൾ. അടിപൊളി മൂവിയാണ്. ഈ ഡോഗ്സൊക്കെ ഇത്രയും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. എനിക്കൊരു പെറ്റുണ്ട്, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. പിന്നെ അതുപോലെ നമുക്ക് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ട്, അതുപോലെ കരച്ചിൽ വരുന്നുണ്ട്, ഭയങ്കര സന്തോഷം. അടിപൊളി മൂവി, താങ്ക് യു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മൂവി കാണണം. എനിക്ക് നല്ല ഒത്തിരി ഇഷ്ടപ്പെട്ടു മൂവി. നല്ല രസമുണ്ട് കാണാൻ. നല്ല എന്താ പറയുന്ന ഡയറക്ഷൻസും ആ ഡോഗ്സും, നമുക്ക് ഒരു എന്താ പറയുക, വേറൊരു ലെവൽ ഓഫ് മൂവിയാണ്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മൂവി കാണാൻ പറ്റുന്നത്. ഒത്തിരി നന്നായിട്ടുണ്ട്, അടിപൊളി പെർഫോമൻസ്, ഒന്നും പറയാനില്ല. എല്ലാം നല്ല ഒരു, നമ്മൾ ആ സിനിമ കഴിഞ്ഞെന്ന് പോലും ഞാൻ അതെന്താ പറയുക, ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോഴാണ് അറിയുന്നത്. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. ആ ഇടയ്ക്കൊരു കരച്ചിലൊക്കെ വന്നു, പിന്നെ ലാസ്റ്റിൽ ആ കരച്ചിൽ മാറാൻ ഒരു ഹാപ്പിനെസ് കിട്ടി. നന്നായിട്ടുണ്ട്. ആ നമുക്ക് അത്ര നേരം അത്ര സമയം പോയല്ലോ, നല്ല കാണാനുണ്ട്, കുഴപ്പമില്ല. എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാൻ കുറേ നാളായിട്ട് എനിക്ക് അറിയാം സിനിമയെ പറ്റി. കാര്യം എൻ്റെ ഹസ്ബൻഡ് സംഗീതമായിട്ട് നേരിടുന്ന ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് പറയുന്നുണ്ട്, ഇപ്പം കുട്ടികളെ ഷൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഭയങ്കര കെയർഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. നമ്മൾ പട്ടികളാകുമ്പോൾ അറിയാമല്ലോ. അപ്പം ഇതുപോലൊരു സിനിമ ലൈക്ക് എനിക്ക് തോന്നുന്നില്ല, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ശരിക്കും. എന്നാൽ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുന്നേ ചാർലി, അതുപോലെ നമ്മൾ നെയ്മർ കണ്ടു ഈ അടുത്ത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അടിപൊളി, ലളിതം, സിമ്പിൾ, ശരിക്കും എൻജോയ് ചെയ്യാം.